section 2.2 basic concepts of OOP. ഇപ്പോ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനിൽ നിങ്ങൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിച്ചു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിച്ചു, അങ്ങനെ കുറെ പാരഡിഗം കമ്പാരിസൺസ് അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഊപ് കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഊപ് കൺസെപ്റ്റ്സ് പഠിക്കണേക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ്. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതിന് ശേഷം കുറെ പേര് ബിടെക് എടുക്കും, കുറെ പേര് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, കുറെ പേര് ബി സി എ എടുക്കും. അവിടെ കൊണ്ടും തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പി ജി എടുക്കുകയാണെന്ന് വിചാരിച്ചു. പി ജി എടുത്തു കുറെ പേര് എം സി എ, കുറെ പേര് എം ടെക്, അങ്ങനെ ജഗപോക കുറെ കോഴ്സുകൾ എടുക്കും. എന്നിരുന്നാലും നമ്മൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും ഏതൊരു എക്സാമിന് പോയാലും എന്തിന് പോയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് ഏതാണെന്നത്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എന്നല്ല, ഈ ഒരു ചാപ്റ്ററെ നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കൺസെപ്റ്റ്സിലേക്ക് പോവാം. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ക്ലാസ്, ഒബ്ജക്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് എന്ന് പറയുന്നത്. ഒരു എത്ര കൺസെപ്റ്റ്? 7 കൺസെപ്റ്റ്. ഏതൊക്കെയാ? ക്ലാസ്, ഒബ്ജക്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതിനകത്ത് ഫസ്റ്റത്തെ രണ്ടെണ്ണമായ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യണത്. അതായത് ജസ്റ്റ് ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്കൊന്നും നമ്മൾ പോകണില്ല, ജസ്റ്റ് അത് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ലെക്ചർ അല്ലെങ്കിൽ ഒരു ക്ലാസ്. അത് അതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്ന് മനസ്സിലാക്കാം. നമുക്കൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നോക്കാം. നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന കുറെ ഒബ്ജക്ട്സും അതിന്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡന്റ്, റേഡിയോ, ഡോഗ്, ക്ലോക്ക്, കാർ, ബൈക്ക്, സ്റ്റാക്ക്, അറേ, വിൻഡോ, ഇവയെല്ലാം നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ഒബ്ജക്ട്സും ആണ്. അതിന് ഓരോരുത്തർ ഓരോ ഒബ്ജക്ട്സിനും ഓരോ പ്രോപ്പർട്ടീസും ഉണ്ട്, അതിന് ഓരോ ബിഹേവിയറും ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്? ഇവിടെ എന്തൊക്കെ ഡാറ്റാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? രജിസ്റ്റർ നമ്പർ, നെയിം, ഏജ്, വെയ്റ്റ്, ഹൈറ്റ്, മാർക്ക്, ഇവയെല്ലാമാണ് സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡാറ്റാസ്. ഇനി ഇതിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ്? രജിസ്റ്റർ, ചേഞ്ച്, ചേഞ്ച് മാർക്ക്, ചേഞ്ച് ഹൈറ്റ്, വെയ്റ്റ്, ഇവയെല്ലാമാണ് അതിന്റെ ബിഹേവിയർ. അതായത് സ്റ്റുഡന്റ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മാർക്ക് ചേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റും വെയ്റ്റും ചേഞ്ച് ചെയ്യാനൊക്കെ ആയിരിക്കും അതിന്റെ ഫങ്ഷൻ. ഒരു ഒബ്ജക്റ്റ് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെയാണ് എന്ത് പറയുന്നത്, അതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, അതായത് ഇപ്പൊ സ്റ്റുഡന്റിന്റെ കേസിൽ തന്നെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാം, അതൊരു പ്രവൃത്തിയാണ്. അതായത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, രജിസ്റ്റർ ചെയ്യാണ്, അല്ലെങ്കിൽ മാർക്ക് ചേഞ്ച് ചെയ്യുക, അതൊക്കെ എന്താ പറയണത്, ഓരോരോ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയണത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ ആണ്, ഒരു ഒബ്ജക്റ്റ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതാണ് എന്ത്, അതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ. അങ്ങനെ നമ്മൾ ഡോഗിനെ കൺസിഡർ ചെയ്യാം. ഡോഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡാറ്റാസ് എന്തൊക്കെയായിരിക്കും, നെയിം, കളർ, ബ്രീഡ്, ഹംഗ്രി, ഇതൊക്കെ ആയിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ്. ഇനി അതിന്റെ ബിഹേവിയർ എന്താ, ബാർക്കിംഗ്, ഫെച്ചിങ്, അതൊക്കെയാണ് എന്ത് അതിന്റെ ഫങ്ഷൻ. നമ്മള് സ്റ്റാക്ക്, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്റ്റാക്ക് എടുക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ടോപ്പ്, ലെങ്ത്, ഫുൾ, എം ടി. ബിഹേവിയർ എന്ന് പറയുന്നത് പുഷും പോപ്പും, അതായത് സ്റ്റാക്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് ആഡ് ചെയ്യാനും പറ്റും, അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഇനി നമ്മുടെ വിൻഡോ, ഒരു വിൻഡോ എന്നെ കൺസിഡർ ചെയ്താൽ എന്താ,
top left name current state ഇതൊക്കെയാണ് അതിന്റെ ഡാറ്റാസ് ഇനി അതിന്റെ ബിഹേവിയർ എന്താ വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും മാക്സിമൈസ് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ വിൻഡോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെയാണ് നമ്മൾ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റി അതായത് റിയൽ വേൾഡിലുള്ള ചലിക്കുന്ന വസ്തുക്കൾ എന്നല്ല ചലനമുള്ള വസ്തുക്കളും അങ്ങനെയല്ല പറയാം അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത് ഒബ്ജക്ട് എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ റിയൽ വേൾഡ് എൻറ്റിറ്റി ഇനി അതിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് എന്ത് പറയുന്നത് അതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൗ ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് ഊട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം ഡിവൈഡിങ് ദി പ്രോബ്ലം ഇൻ ടു ഒബ്ജക്ട്സ് നമ്മൾ പഠിച്ചു ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡാറ്റയും ഫംഗ്ഷനും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിൽ എന്തുണ്ടാവും അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡാറ്റാസും ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസും അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഫംഗ്ഷൻസും ഉണ്ടാവും അപ്പൊ ആ ഡാറ്റയും ഫംഗ്ഷനും ചേർന്നതാണ് എന്ത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിൽ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇനി അത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ എങ്ങനെയാ നമ്മൾ പഠിച്ചത് പ്രോബ്ലം പറയണുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യും ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സിൽ നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ട് ഒരു പ്രോബ്ലത്തിന് ഡിവൈഡ് ചെയ്തിട്ടാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇൻ ഓം ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദി ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡാറ്റയും ഫംഗ്ഷനും കമ്പൈൻ ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് ഡാറ്റനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ആഫ്റ്റർ കമ്പൈനിങ് ദി ഫംഗ്ഷൻസ് ഇൻസൈഡ് ആൻ ഒബ്ജക്ട്സ് ആർ കോൾഡ് മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഡാറ്റ ഈസ് കോൾഡ് മെമ്പർ അതായത് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു ഡാറ്റയും ഫംഗ്ഷനും ചേർന്നിട്ടുള്ളതാണ് ഒരു ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യണ ഫംഗ്ഷന് പറയുന്നത് മെമ്പർ ഫംഗ്ഷൻ എന്നും ഡാറ്റനെ പറയണത് മെമ്പർ എന്നുമാണ് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു ഇപ്പൊ സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നെയിം രജിസ്റ്റർ നമ്പർ മാർക്ക് ഇതൊക്കെ എന്താ ഡാറ്റയാണ് ആ ഡാറ്റനെ നമ്മൾ പറയുന്നത് മെമ്പർ ഇനി ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ എന്താണ് രജിസ്റ്റർ ചേഞ്ച് മാർക്ക് ഇതൊക്കെയാണ് ഫംഗ്ഷൻ അതിനെ പറയുന്നത് മെമ്പർ ഫംഗ്ഷൻ എന്നാണ് അപ്പൊ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ് ആ റിയൽ വേൾഡ് എൻറ്റിറ്റിയിൽ എന്തൊക്കെയുണ്ട് ഡാറ്റയും ഉണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണ പ്രോപ്പർട്ടിയും ഉണ്ട് ആ പ്രോപ്പർട്ടീനെ റെപ്രസെന്റ് ചെയ്യണ പ്രവർത്തിപ്പിക്കണ എന്തുണ്ട് ഫംഗ്ഷൻസും ഉണ്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്താവുള്ളൂ ഒബ്ജക്റ്റ് ആവുള്ളൂ ഇനി ഡാറ്റേനെ നമ്മൾ പറയുന്നത് മെമ്പർ എന്നും ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് മെമ്പർ ഫംഗ്ഷൻ എന്നും ആണ് ഇനി ക്ലാസ് എന്താ ഒബ്ജക്ട്സ് എന്താന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറയണ ഒരു ഇത് കൺസിഡർ ചെയ്യാം ഫ്രൂട്ട്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കുറേ ഫ്രൂട്ട്സ് വരും ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് കിവി ഇത്രയെല്ലാം ഇത് കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ട് എന്നാലും ഈ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് കിവി എന്നതിനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഒറ്റയ്ക്ക് പറയുന്നത് എന്താ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഇത്രയും സാധനങ്ങൾ അപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താ ഒരു ക്ലാസ് ആണ് ഈ ക്ലാസ്സിലെ ഡിഫറെന്റ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആണ് എന്റെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് കിവി അതായത് ആപ്പിളിനും ഓറഞ്ചിനും ഗ്രേപ്സിനും കിവിക്കും കോമൺ ആയിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും എന്നിരുന്നാലും ഓരോന്നും ഓരോ സിംഗിൾ സിംഗിൾ
ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആപ്പിളിന്റെ ഷേപ്പും ഗ്രേപ്സിന്റെ ഷേപ്പും വ്യത്യാസമുണ്ട്. എന്നാലും ഇതിന് കുറെ കോമൺ ബിഹേവിയർ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ഈ ഇത്രയും ഒബ്ജക്ട്സ് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒറ്റ ക്ലാസ്സിൽ കാറ്റഗറൈസ് ചെയ്തേക്കണേ. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ക്ലാസിന്റെ അകത്ത് കോമൺലി ബിഹേവിയറിലുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് ഒരു ക്ലാസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എന്ത് പറയാം, ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്ന് പറയാം. ഓരോ ഒബ്ജക്റ്റും ക്ലാസ്സിലെ എന്താണ്, ഓരോ ഇൻസ്റ്റൻസ് ആണ്. ഞാൻ അടുത്ത ക്ലാസ് നോക്ക്, ആനിമൽ. ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒബ്ജക്ട്സ് ആണ് എന്ത്, കാറ്റ്, ഡോഗ്, ടൈഗർ. ഇനി അനിമൽസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ അനിമൽസ്, അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആണ് കാറ്റ്, ഡോഗ്, ടൈഗർ. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി നമുക്ക് ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൺസിഡർ ചെയ്യാം. ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മൂന്ന് ടീച്ചർമാരുണ്ട്, രേവതി, സോണി, നീഷ്പ. ഇനിയും ടീച്ചേഴ്സ് ഉണ്ടാവും. ഇവര് മൂന്നുപേരും മൂന്ന് സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ തന്നെ അവിടെ ഓരോ ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയില്ലേ. ഇവര് ടീച്ചേഴ്സ് ആണ്, ഈ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്സ് വേറെയാണ്. ഇപ്പൊ ഒരാള് ജാവ, ഒരാള് എസ് സി, ഒരാള് ഡാറ്റാ സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇവര് ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്സ് വേറെ. ഇനി ഇവരുടെ നെയിം എന്താ, ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊടുത്തേക്കണ ഐഡിയും എന്തായിരിക്കും, ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിലെ മൂന്ന് ഒബ്ജക്ട്സ് ആണ് മൂന്ന് ടീച്ചേഴ്സ്, അതായത് രേവതി, സോണി, നീഷ്മ. ഇവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇവരുടെ ഐ ഡി, അതുപോലെ തന്നെ ഇവർ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാന്ന് വെച്ചാൽ ആ സബ്ജക്ട് അല്ലെങ്കിൽ നെയിം. ഇനി ഇവര് ഈ ഒബ്ജക്ട്സ് ചെയ്യണ മെത്തേഡ് എന്താ, ടീച്ച്, പഠിപ്പിക്കുന്നു എന്നാണ് അവരുടെ ഫങ്ഷൻ. അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന ടീച്ചറ്, ആ ക്ലാസിന്റെ ഒബ്ജക്ട്സ് ആണ് രേവതി, സോണി, നീഷ്മ. ഇവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ടീച്ചർ ഐ ഡി, സബ്ജക്ട്, നെയിം, മെത്തേഡ്. അവരുടെ ബിഹേവിയർ എന്താ, ടീച്ച്, പഠിപ്പിക്കുന്നു എന്നാണ് ഇവർ ചെയ്യണ ബിഹേവിയർ മെത്തേഡ്. A class consists of data, function acted upon that data. ഒരു ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടാവും, ഡാറ്റ ഉണ്ടാവും, അതിനോട് തന്നെ ആ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫങ്ഷൻസും ഉണ്ടാവും. ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ആർ ബേസിക്കലി വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ബിലോങ്സ് ടു ദി ക്ലാസ്. അതായത് ഡാറ്റയും മെത്തേഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, വേരിയബിൾസും ഫങ്ഷൻസും ആയിരിക്കും. അത് ആ ക്ലാസിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, ഫങ്ഷനും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒബ്ജക്ട് പറഞ്ഞില്ലേ, ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണത് ഡാറ്റയും ഫങ്ഷനും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണത്. ഈ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യണത് എവിടെയാ, ക്ലാസ്സിനകത്ത്. ക്ലാസ്സിന്റെ അകത്ത് എന്തൊക്കെയാ റെപ്രസെന്റ് ചെയ്യണേ, ഡാറ്റയും ഫങ്ഷനും. ഇതിനെ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ക്ലാസ് മെമ്പേഴ്സ്. നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിനെയൊന്നും നമുക്ക് സോർട്ട് ചെയ്ത് കറക്റ്റ് ക്ലാസിന്റെയും ഒബ്ജക്റ്റിന്റെ ഡെഫിനിഷനിലോട്ട് വരാം. ക്ലാസ്, എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്ട് ദാറ്റ് ഡിഫൈൻസ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ അകത്ത് എന്താ കോമൺലി ഉള്ളത്, ഡാറ്റയും ഫങ്ഷനും. ആ ഡാറ്റേനെയും ഫങ്ഷനെയും റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്ലാസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ദി സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ്. അതായത് ക്ലാസിന്റെ അകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റയും ഫങ്ഷനും എല്ലാ ഒബ്ജക്ട്സിനും എന്താണ്, കോമൺ ആണ്. അപ്പൊ ക്ലാസിന്റെ ഡെഫിനിഷൻ എന്താ, ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്ട് ദാറ്റ് ഡിഫൈൻസ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. ഇറ്റ് റെപ്രസെന്റ്സ് ദി സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ഫ്രം ക്ലാസ്. അതായത് ഒബ്ജക്ട് എന്ന് പറയുന്നത് ക്ലാസിന്റെ ഓരോ ഇൻസ്റ്റൻസ് ആണ്, ഓരോ ഇൻസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ക്ലാസ്സിൽ നിന്നാണ് എന്നാണ് ഇതിന്റെ ഡെഫിനേഷൻ. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ക്ലാസ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യണേ, ഒബ്ജക്ട്സ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യണേ, ഇതിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ
നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് നിങ്ങൾ ക്ലാസ് എന്താ ഒബ്ജക്റ്റ്സ് എന്താന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ലെക്ചറാണ് ഇപ്പോൾ ക്ലാസ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക തുടർന്നുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്